നിങ്ങൾ നിങ്ങളുടെ പ്രഭാഷണങ്ങളിൽ മഹാനായ ഷേഖ് മുഹമ്മദ് അബ്ദുൽഹാബ് റഹമത്തല്ലാഹിഅലിയെ സംബന്ധിച്ച് ഈ ഒൻവാനുൽ മജിദിൽ നിന്ന് അദ്ദേഹത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ മല്ലക്കൽ മല്ലക്കൽ വൽ ബിലാദ് എന്ന് പറഞ്ഞ് നിങ്ങൾ ഒരുപാട് പ്രസംഗിച്ചല്ലോ സഹ സലഫികളുടെ അഹുസുന്നയുടെ ഈ ആദർശം എന്നത് തികച്ചും രാഷ്ട്രീയമാണ് ഇവർ രാഷ്ട്രീയ മുന്നണിയാണ്

എവിടെ പോയി നിങ്ങടെ ഒൻവാനു മജിദ്ൽ മജിദ് നിങ്ങൾ വീണ്ടും എടുക്കണം മറുപടി പറയണം എടുത്തിട്ട് മറുപടി പറയണം അതല്ലെങ്കിൽ ഇമാം അഹമ്മദിന്റെഹമത്തുല്ലാഹി അലിയുടെ മുസ്ലദിൽ അങ്ങനെ ഇല്ലെന്ന് പറയണം ഞാൻ വായിച്ച ഹദീസ് ഇമാം അഹമ്മദ് ബിൻ അഹമ്മൽഹി അലി ഉദ്ധരിച്ചിട്ടില്ലെന്ന് പറയണം നിങ്ങൾ ഒരിക്കലും ഊരിച്ചാടരുത് കളവങ്ങനെ പറയാ ആ കളവുകൾ ഓരോന്ന് സലഫികൾ പൊളിച്ചു പൊളിച്ചു വരുമ്പോൾ അത് കണ്ടില്ലെന്ന് നടിക്കരുത് നിങ്ങൾ മറുപടി പറയണം അതുപോലെ തന്നെ ഷേഖ് മുഹമ്മദ് അബ്ദുൽഹാബ്രഹമ്മ അലഹിയും അതുപോലെ തന്നെ അവിടുത്തെ രാജാവും സുരോദും കൂടി ബൈഅത്ത് നടത്തിയപ്പോൾ നിങ്ങൾ ഞങ്ങളെ വിട്ടുപോകരുത് എന്ന് പറഞ്ഞതിന് നിങ്ങൾ എത്രയാണ് കളിയാക്കിയത് അതിനും മഹാനായ ഇമാം അഹമ്മദംബൽ റഹമത്തല്ലാഹി അലയുടെ മുസ്നദിലും ഞാൻ തെളിവുദ്ധരിച്ചിരുന്നു എന്താണ് നിങ്ങൾക്ക് ആ വിഷയത്തിൽ പറയാനുള്ളത് എന്താണ് നിങ്ങൾ മറുപടി പറയാത്തത് അതിനേക്കാൾ വലിയൊരു വിഷയമായിരുന്നു അദ്ധമുബിദ്ധം ചോരക്ക് ചോര പൊളിക്ക് പൊളി ഇത് നിങ്ങൾ വ്യാജമായ അർത്ഥം പറഞ്ഞ് ഹബീബ് അള്ളാഹുന്റെ ഹബീബ്ലി നിങ്ങൾ പരിഹസിച്ചില്ലേ ഖാസിമി പരിഹസിച്ചില്ലേ നിങ്ങൾ നിങ്ങളൊക്കെ എന്ത് കാസിമി ഖാസിമി നിങ്ങൾ വിളിക്കാൻ തന്നെ വേറെ ചർച്ച ചെയ്യേണ്ട വിഷയമാണ് കാരണം മുഹമ്മദ് ഖാസിം നാനു സ്ഥാപനത്തിലേക്ക് അതിൽ ചേർത്തിട്ടുള്ള കാസിമിത് അയാൾ കാഫറാണെന്നാണ് നിങ്ങളുടെ നേതാവ് എഴുതി വെച്ചാൽ ഞാനിത് വിശദീകരിക്കാം അപ്പൊ നിങ്ങളിത് പറയണം ഈ അദ്ദേഹം എന്നത് ഷേഖ് മുഹമ്മദ് അബ്ദുൽ അലഹി പറഞ്ഞ വാചകം മഹാനായ റസൂറു വസ്ലമ ആ പ്രവാചകം അലഹി വസ്സലമയോട് സഹാബത്ത് പറഞ്ഞ വാചകമാണെന്ന് ഞാൻ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞിരുന്നു മറുപടി ഉണ്ടായിട്ടില്ല സി ഹംസ സാഹിബ് എന്ന് പറയുന്ന നിങ്ങളുടെ നേതാവുണ്ടല്ലോ നിങ്ങളുടെ ഗുരു നിങ്ങൾ അയാളുടെ നോട്ട് നോക്കിയാണല്ലോ പ്രസംഗിക്കുന്നത് ഇല്ലെങ്കിൽ എന്ന് പറയണം നിങ്ങളുടെ ഗുരുവായ സി സാഹിബ് അയാൾ തനിച്ച് ശിഇ ആണെന്നത് എ പി വിഭാഗം സമസ്തയുടെ നേതാവ് പറഞ്ഞത് ഞാനിവിടെ കാണിച്ചിരുന്നു നിങ്ങൾ ഒന്നാണല്ലോ എന്താ മറുപടി പറയാത്തത് കറുബലയെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞിരുന്നു നിങ്ങളെന്ന് തോണ്ടാൻ നോക്കി എന്താണ് എന്തൊക്കെ വൈകാരികമായി സലഫികൾ ഈ സുന്നികളെ കൊന്നൊടുക്കുകയാണ് കർബലയിൽ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ നിങ്ങൾ പറഞ്ഞിരുന്നല്ലോ ഞാൻ വളരെ കൃത്യമായി അതിൻ്റെ കാരണസഹിതം കാര്യകാരണ സഹിതം എന്താണ് കർബലയിൽ ഉണ്ടായത് എന്ന് കൃത്യമായി ഞാൻ തെളിയിച്ചിരുന്നു നിങ്ങളെന്താ അതിന് മറുപടി പറഞ്ഞത് ആ മറുപടി ഒന്ന് കേട്ടോളി ഞാൻ ഒരിക്കലും നിങ്ങളുടെ ഗ്രന്ഥത്തെ കൊണ്ടുവന്ന് കട്ടും വിട്ടും വായിച്ചിട്ടില്ല ഒരു ഗ്രന്ഥം മുഴുവനും വായിക്കാൻ കഴിയില്ലല്ലോ ഇതൊരു ദൃസ് നടത്തലല്ലല്ലോ നിങ്ങൾക്ക് തന്നെ ആ ഗ്രന്ഥം വായിക്കാവുന്നില്ല ഈ ഗ്രന്ഥത്തിൽ ഞാൻ പറയുന്ന ഓരോ കാര്യം സത്യമാണ് എന്താണ് മറുപടി ഞാൻ വായിച്ച കാര്യം സത്യമാണ് ആ ഗ്രന്ഥം മുഴുവൻ വായിക്കാൻ കഴിയില്ലല്ലോ ആ അത് ശരിയാണ് പക്ഷേ കാസിമി നിങ്ങളൊരു സംഭവം പറയുമ്പോൾ ആ സംഭവത്തിന്റെ മുഴുവൻ കാര്യം പറയണ്ടേ ഈ കിതാബ് മുയും വായിക്കണം ഞങ്ങൾ പറഞ്ഞിട്ടില്ല ഈ കർബലയുമായിക്കൊണ്ട് ബന്ധപ്പെട്ട സംഭവം എന്തുകൊണ്ടാണ് കർബലയിലേക്ക് ഈ സൈന്യം കടന്നു ചെന്നത് എന്നതിന്റെ ചരിത്രം ഞാൻ പറഞ്ഞിരുന്നു നിങ്ങളെന്താ മിണ്ടാത്തത് നിങ്ങളുടെ ഗ്രന്ഥത്തിൽ ഗ്രന്ഥം ഞാൻ വായിച്ചിരുന്നു എന്താ നിങ്ങൾ മിണ്ടാതിരുന്നത് കർബല പറയുമ്പോൾ നിങ്ങൾ എടുത്തണ്ട പക്ഷെ നിങ്ങൾ പ്രസംഗിക്കുമ്പോൾ ഞാൻ പറഞ്ഞതിന് മറുപടി പറയണ്ടേ കാസിമി നിങ്ങൾ ഞാൻ ഗ്രന്ഥത്തിൽ എന്താണ് നിങ്ങൾ എഴുതി വച്ചത് കർബല ഉണ്ടാകാനുള്ള കാരണം ഞാൻ പറഞ്ഞിരുന്നു ആ കർബലയുടെ ആക്രമണത്തിന്റെ കാരണം എന്താണ് കേട്ടോ ഒന്നുകൂടി കേട്ടോ ഇതാ കൃത്യമായി കൊണ്ട് ഞാൻ വായിക്കാം എന്താണതിൻ്റെ കാരണം വഹാബികളിൽപ്പെട്ട നിങ്ങളുടെ ഭാഷയാണ് പറഞ്ഞത് ഫമുന് വഹാബികളുടെയും ഭാഷയുടെയും ഇടയിൽ സമാധാനം നിലനിന്നപ്പോൾ ചില ആളുകൾ അവർ അവിടെ കച്ചവടം അതുപോലെ തന്നെ ഇറാഖിലേക്കും വന്നു അങ്ങനെ ഇറാഖിലേക്ക് വന്നപ്പോൾ ആ ഇറാഖിലേക്ക് വന്ന ആളുകളെ വഹാബികളിൽ പെട്ട മുപ്പതോളം ആളുകളെ നിങ്ങൾ അറുത്തു കൊന്നു നിങ്ങൾ അറുത്തു കൊന്നിട്ടുണ്ട് ഞാനത് വായിച്ചിട്ടുണ്ട് കാസിമി നിങ്ങൾ എന്താണതിന് മറുപടി പറയാതിരുന്നത് ഈ മുപ്പതാളുകൾ നിങ്ങൾ എന്താണ് എന്ന് പറഞ്ഞാൽ അർത്ഥം കാസിമി തലോടി എന്നാണോ വെള്ളം കൊടുത്തു എന്നാണോ ജ്യൂസ് കൊടുത്തു എന്നാണോ അങ്ങക്ക് കൊടുക്കാൻ പറ്റില്ല അല്പം ജ്യൂസ് കുടിക്കൂലോ വേണ്ട ചോറ് കൊടുത്തു എന്നാണോ ബിരിയാണി വാങ്ങിക്കൊടുത്തു എന്ന് പറഞ്ഞാൽ എന്താർത്ഥം അവരെ കഴുത്തറുത്തു കൊന്നു എന്തിന് ഒരു കാരണവുമില്ല ആ സാധുക്കളായ സാധുക്കളായ സലഫികൾ നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞ വഹാബികള് ഇറാഖിലേക്ക് സാധനം വാങ്ങാൻ വേണ്ടി അവിടെ ജീവിതത്തിന്റെ പശിയടക്കാൻ വേണ്ടി സാധനം വാങ്ങാൻ എന്ന് വന്ന മുപ്പതോളം സലഫികളെ നിങ്ങൾ കഴുത്തറുത്തു കൊന്നിട്ടുണ്ട് കൊന്നിട്ടോ ബിൽ ഫിറാർ അബ്ദുൽ അസീസിന്റെ അടുക്കലേക്ക് വിവരമെത്തി അബ്ദുൽ അസീസ് രാജാവ് എന്താ പറഞ്ഞത് നിങ്ങളുടെ രാജാവിനോട് അവർക്ക് പ്രതികാരം ചോദിക്കണം മുസ്തനിദൻ അഹ്കാമിൽ ഖുർആൻ ഖുർആനിന്റെ ഹുക്മുകൾ വെച്ചുകൊണ്ട് അവരോട് നിങ്ങൾ പ്രതികാരം ചോദിക്കണം എന്ന് പറഞ്ഞു നിങ്ങൾ പറഞ്ഞു പറ്റില്ല അള്ളാൻ്റെ ഖുർആൻ കൊണ്ട് പ്രതികാരം ചോദിക്കാൻ നിങ്ങൾക്ക് സമ്മതമല്ല നിങ്ങളുടെ ഗ്രന്ഥത്തിലുള്ളതാണ് ഇത് നിങ്ങൾ നിങ്ങൾ പ്രസിദ്ധീകരിച്ച വഹാബികൾ എതിർക്കാൻ വേണ്ടി മാത്രം കിതാബ് ഗ്രന്ഥശാലയിൽ നിന്ന് ഈ കർബലിൽ മജിദിൽ നിന്ന് നിങ്ങൾ വായിച്ചതിന്റെ കാരണമാണ് ഞാൻ വായിച്ചത് ഇങ്ങനെ വായിക്കണം അല്ലാതെ നിങ്ങൾ ഈ കിതാബ് മുഴുവൻ എന്നല്ല പറഞ്ഞത് നിങ്ങൾ പറഞ്ഞ സംഭവത്തിന്റെ യാഥാർത്ഥ്യം മുഴുവനായിക്കൊണ്ട് പറയണം അബി ലഹബിനും അബൂലഹബിന്റെ മധു പറയരുത് ഔ അബൂലഹബ് അള്ളാഹുസ് വെറുതെ ശപിച്ചതല്ലേ എന്താണ് ശബിക്കാൻ കാരണം പറയണം അതല്ലാതെ കാരണം ഒരു യുദ്ധത്തിന്റെ കാരണം പറയാതെ അതിൽ കൊല്ലപ്പെട്ട ആളുകളെ സംബന്ധിച്ച് വെറും കള്ളക്കണ്ണീർ മുതലക്കണ്ണീർ ഒഴിക്കരുത് അതിന് പശ്ചാത്തലമുണ്ട് ആ പശ്ചാത്തലം നിങ്ങൾ മറച്ചു വെച്ചു വായിച്ചു അത് ഞാൻ വായിച്ചതിന്റെ പറ്റി നിങ്ങൾ മിണ്ടിയില്ല അതാണ് ഇവിടെ പ്രശ്നം അതാണ് അതാണിവിടെ പ്രശ്നം കാസിമി അതുകൊണ്ട് കൃത്യമായി കൊണ്ട് നിങ്ങളത് വിശദീകരിക്കണം മുപ്പത് സലഫികളെ കൊന്നു എന്നിട്ട് ഇതിന് മറുപടി എന്താ അയാൾ പറഞ്ഞറിയോ ഓ ഇസ്ലാം എന്തൊരു കാരുണ്യത്തിന്റെ പദമാണ് കാരുണ്യത്തിന്റെ പദം ഷിയാക്കൾ കൊല്ലപ്പെടുമ്പോൾ മാത്രമാണോ കാസിമി പാവപ്പെട്ട സലഫികളായ മുപ്പതാളുകളെ കൊല്ലുമ്പോൾ ഈ ഷിയാക്കൾ കൊന്നപ്പോൾ അതിൽ നിങ്ങൾക്ക് യാതൊരു വേദനയുമില്ല വേദനയും ഇല്ല ഷിയാക്കൾ എവിടെയെങ്കിലും കൊല്ലപ്പെട്ടാൽ നിങ്ങളുടെ വികാരമിളകും അതാണ് ഞാൻ പറഞ്ഞത് ഒൻവാനുൽ മജിദിൽ ഈ കർബലയുടെ ആക്രമണത്തിന് മുമ്പ് ഒരുപാട് ആക്രമണങ്ങൾ പോയി അതൊന്നും നിങ്ങൾ കണ്ടിട്ടില്ല നിങ്ങൾ ആകെ ചാടിയത് കർബലയിലേക്ക് മാത്രമാണ് കർബലയിൽ കൊല്ലപ്പെട്ടതാകട്ടെ ഷിയാക്കളുമാണ് പിന്നെ നിങ്ങൾ അതിൻ്റെ പേരിൽ കളവ് പറഞ്ഞിരുന്നു നിങ്ങൾ എന്താ പറഞ്ഞ കളവ് നിങ്ങൾ പറഞ്ഞിരുന്നു അവിടെ സ്ത്രീകളെയും കുട്ടികളെയും അന്യായമായി കൊണ്ട് അവിടെ വധിച്ചിരുന്നു എന്ന് ഞാൻ ഈ പുസ്തകത്തിൽ നിന്ന് വായിച്ചിരുന്നു എന്ത് മുഹമ്മദ് അലി അലൽ അലീറത്ത് അറബിയ എന്ന് പറയുന്ന ഈ പുസ്തകം ഫിലിക്സ് മാഞ്ചൻ്റെ ഈ പുസ്തകത്തിൽ നിന്ന് ഞാൻ വായിച്ചിരുന്നു അവിടെ ഒരിക്കലും സലഫികൾ അല്ലെങ്കിൽ ആ പട്ടാളക്കാർ കുട്ടികളെയോ അതുപോലെ തന്നെ പിന്നെ ശേഖന്മാരെയോ പിന്നെ കൂട്ടി മറ്റുള്ളവരെയൊക്കെ കൊന്നിട്ടില്ല എന്ന് ഞാൻ വായിച്ചിരുന്നു ആ കളവ് നിങ്ങൾ ഇപ്പോഴും ആവർത്തിച്ചിട്ടുണ്ട് നിങ്ങൾ തിരുത്തിയോ മറുപടി പറഞ്ഞോ അപ്പോൾ ഇങ്ങനെ കളവുകളുമായി കൊണ്ട് മുന്നോട്ട് പോകേൺ അതിന് മറുപടി പറഞ്ഞാൽ അതിനെ സംബന്ധിച്ച് യാതോ ഒരു വർത്തമാനമില്ല എന്തിനാണ് ഈ കോലാഹലങ്ങളൊക്കെ നിങ്ങൾ നടത്തുന്നത് അത് കൃത്യമായി ഞങ്ങൾക്കറിയാം നിങ്ങളുടെ ഉള്ളിൽ തനിച്ചശിയായുസം കുടികൊള്ളുന്നുണ്ട് നിങ്ങളുടെ ഉള്ളിൽ തനിച്ചശിയായുസം കുടികൊള്ളുന്നുണ്ട് ഇത് ഞങ്ങൾ പറഞ്ഞതില്ല നേരത്തെ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ സുന്നി കുപ്പായമണിഞ്ഞ മാറാപ്പുകൾ അതിലൊരു മാറാപ്പ് നിങ്ങളാണ് അത് പേരും മുസ്ലീനും മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഞാനൊക്കെ ഇപ്പോഴില്ല അതിലൊരു മാറാപ്പ് നിങ്ങളാണ് രണ്ടാമത്തെ മാറാപ്പാണ് സി ഹംസ എന്ന് പറയുന്ന ആള് ഈ രണ്ട് മാറാപ്പുകൾ ഇന്ന് സമസ്തക്കുള്ളിലുണ്ട് അതാണ് ഞങ്ങൾ പറയുന്നത് ഇത് ആരോപണമല്ല സി ഹംസ അയാൾ സിഇ ആണെന്ന് എ പി വിവാകും പറയുന്നു നിങ്ങൾ സി ഐ വിശ്വാസക്കാരനാണെന്ന് പേരുടെ മുസ്ലിാരും പറയുന്നു